തീർന്നുവെന്നു ആരുമേനിക്കില്ലെന്നു ഞാനേകനായി തീർന്നുവെന്നു മാനസത്തിലാതി പൂണ്ടു കേദിപ്പാൻ സാധു വന്ദനായി തീർന്നിടല്ലേ ദൈവമേ സാധു വന്ദനായി തീർന്നിടല്ലേ ദൈവമേ എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ചോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ചോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു പ്രൈസ് ലോർഡ് രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവിന് നേരെ അമോന്യരും മോവാബ്യരും കൂടെ കടന്നു വരികയാണ് വലിയ ഒരു ജനസമൂഹം വരുന്നത് കണ്ട് വലിയ ഒരു സൈന്യം തനിക്ക് നേരെ വരുന്നത് കണ്ട് താൻ ഭയപ്പെട്ട് ഒരു മുറിക്കകത്തൊരു മൂലയിൽ കയറി വാതിലടച്ചിരുന്നില്ല യഹോശാഫാത്ത് അവൻ ഉടനെ ദൈവമുഖത്തേക്ക് നോക്കുകയാണ് ദൈവത്തോട് സഹായം ചോദിക്കുകയാണ് ആ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കയില്ലയോ ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്ത് ചെയ്യേണ്ടുവെന്ന് അറിയുന്നതുമില്ല തൻ്റെ ബലഹീനത ദൈവസന്നിധിയിൽ തൻ തുറന്ന് സമ്മതിക്കുകയാണ് പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലും അടക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾക്ക് മുൻപിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടൊക്കെ ശ്രമിച്ചു നോക്കിയിട്ട് നടക്കാതിരിക്കുന്ന സമയത്താണ് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് മുഴങ്കാലും അടക്കുന്നത് പക്ഷെ തുറന്ന് പറയാമോ പറ്റത്തില്ല കർത്താവേ നീ ഇടപെടാതെ ഈ കാര്യത്തിൻ്റെ അകത്ത് ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ കഴിവുകൊണ്ടല്ല ദൈവം നമ്മളെ നടത്തുന്നതാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ചിലപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദൈവം അനുവദിക്കാറുണ്ട് പക്ഷേ യഹോവയായ ദൈവം ഇവിടെ പറയുകയാണ് യഹോശാഫാത്തെ നീ ഭയപ്പെടേണ്ട വലിയ സൈന്യം വരുന്നതെന്നൊന്നും വിചാരിച്ച് നീ ഭയപ്പെടേണ്ട അതിൻ്റെ 23-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് വിരോധമായി വന്ന അമോന്യരെയും മോവാബ്യരുടെയും സെയ്യീർ പർവ്വതക്കാർക്ക് നേരെ പതിയിരിപ്പുകാരെ വരുത്തിയെന്ന അവർ തോറ്റോടി ഇന്ന് പകൽ വരുന്നത് വലിയ സൈന്യമാണ് എതിരായി നിൽക്കുന്നത് വലിയ ശക്തിയുള്ളവരാണ് പ്രാപ്തിയുള്ളവരാണ് ആസാ രാജാവ് ഒരിക്കലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ദൈവമേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ഞങ്ങളെ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല ഇന്ന് രാവിലെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള കാര്യം ദൈവത്തോട് തുറന്നു പറ തുറന്ന് സമ്മതിക്കെ ദൈവമേ മറ്റാരുമില്ല കർത്താവേ ഞങ്ങളെ സഹായിക്കാൻ തുറന്ന മനസ്സോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്താൽ ദൈവം നിങ്ങളെ സഹായിക്കും ദൈവവചനത്തിൽ വിശ്വാസം എന്നുള്ള വാക്ക് ആശ്രയത്തോട് ബന്ധപ്പെട്ടായിരിക്കുന്നത് ദൈവത്തെ നമ്മൾ ആശ്രയിക്കുകയാണ് നിർജീവമായ ശരീരത്തിൽ നിന്ന് ഇനി ഒരു തലമുറ ഉണ്ടാകത്തില്ലെന്ന് അബ്രഹാമിന് 100% അറിയാം പക്ഷേ എങ്കിൽ പോലും വാഗ്ദത്തം പറഞ്ഞത് ദൈവമല്ലേ അവൻ ആ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് ചെയ്തത് ഇന്ന് പകൽ ദൈവം പറഞ്ഞ ആലോചനകളൊന്നും നിവർത്തിയാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നിവർത്തിയാകുന്ന ഒരു ചുറ്റുപാടിലല്ല നിങ്ങൾ നിൽക്കുന്നത് സത്യമാണ് പക്ഷേ ഒന്നുമില്ല കർത്താവേ നീ പ്രവർത്തിക്കാതെ ഇനി എൻ്റെ ജീവിതത്തിൽ ഒന്നും സാധ്യമല്ലെന്ന് തുറന്നു പറയാൻ തയ്യാറായാൽ ഇന്ന് പകൽ നിൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും ഈ രോഗത്തിൽ നിന്ന് ഡോക്ടറെ കൊണ്ട് വിടുവിക്കാൻ സാധ്യമല്ല നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് സാധ്യമാണെന്നൊന്ന് പറയാമോ ഈ നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ മാനുഷികമായ നിലയിൽ ഒന്നും സാധ്യമല്ല പക്ഷേ ദൈവമേ നീ വിചാരിച്ചാൽ അത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറയാൻ തയ്യാറാണോ തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യും ഒരുമിച്ച് നമുക്ക് കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം ഇന്ന് രാവിലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഇന്ന് രാവിലെ ഞങ്ങൾ കേട്ടതുപോലെ എത്ര വലിയ സൈന്യം ഞങ്ങൾക്ക് നേരെ കടന്നു വന്നാലും എത്ര വലിയ ശക്തിയോടെ പ്രതിസന്ധികൾ ഞങ്ങൾക്ക് നേരെ കടന്നു വന്നാലും അതിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ ഉറപ്പോടെ നിൽക്കുന്ന കർത്താവേ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുകയാണ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യണമേ അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവിനെ പ്രവർത്തിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവ് സഹായിക്കുന്നതിനാൽ സ്തോത്രം
യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.